കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുക. ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭൗതിക ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം മെച്ചപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18:6 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിലെ സ്തോത്രം ചെയ്യുകയാണ്. പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിനോട് യഹോവയുടെ ആത്മാവ് പറഞ്ഞ ഒരു ദൈവിക വെളിപ്പാടാണ് നമ്മളിവിടെ വായിച്ചത്. ശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്. ഈ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും. യെശയ്യാവ് മുതൽ വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണെങ്കിൽ ഹോശയ മുതൽ മലാഖി വരെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ്. ഇങ്ങനെ പഴയ നിയമത്തിൽ പ്രവചന പുസ്തകങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകമാണ് പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകം. ഒരേ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ വെളിപ്പാട് പുസ്തകം, വെളിപ്പാടുകൾ അല്ലെങ്കിൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലെ പുസ്തകക്രമം അനുസരിച്ച് രണ്ടാമത്തെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിനോട് യഹോവയുടെ അരുളപ്പാട് പറഞ്ഞതാണ്: യിരെമ്യാവെ, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ അറിയിക്കാം. അങ്ങനെ ദൈവശബ്ദം കേട്ട് യിരെമ്യാവ് വീട്ടിൽ നിന്നും കുശവന്റെ പണിശാലയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ യിരെമ്യാവ് കണ്ടത് കുശവൻ തൻ്റെ പണിശാലയിൽ കളിമണ്ണും കൊണ്ട് പണി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് യിരെമ്യാവിനോട് പറഞ്ഞ ദൈവിക ദൂതാണ് നമ്മൾ ഇന്ന് പകൽ വായിച്ചത്. എന്താണ് യിരെമ്യാവിനോട് യഹോവയുടെ ആത്മാവ് പറഞ്ഞത്? ഇസ്രായേൽ ഗൃഹത്തോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് ഒരു കുശവന്റെ കയ്യിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമുക്കറിയാം, ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് എങ്ങനെയായിരിക്കുന്നു? കുഴഞ്ഞ് ഒരു പശ രൂപത്തിലാണ് ഇരിക്കുന്നത്. കളിമൺ പാത്രമുണ്ടാക്കാൻ ഭാഗമായ നിലയിലാണ് ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത്. ഇതേപോലെ ഇസ്രായേൽ ഗൃഹം, ദൈവത്തിൻ്റെ ജനം ഇരിക്കുന്നു എന്നാണ് യഹോവയുടെ അരുളപ്പാട്. അവിടെ എടുത്തു പറയേണ്ട വിഷയം, കുശവൻ ആ കളിമണ്ണ് കൊണ്ട് എന്തും ചെയ്യാം, എങ്ങനെയും പാത്രമുണ്ടാക്കാം, എങ്ങനെയും പാത്രത്തിൻ്റെ രൂപമുണ്ടാക്കാം എന്നതുപോലെ നാം ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഒരു കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഒരു കളിമണ്ണ് പോലെ, ഒരു കുശവൻ കളിമണ്ണ് ഉടയ്ക്കുന്നത് പോലെ, അതിനെ കുഴയ്ക്കുന്നത് പോലെ, അതിനെ വാർക്കുന്നത് പോലെ ദൈവത്തിന് നമ്മളെ ഉടയ്ക്കുവാനും കുഴയ്ക്കുവാനും വാർക്കുവാനും കഴിയും എന്നതാണ് ഇവിടെ കാണുന്ന ഭാഗം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ദൈവം നമ്മെ പണിയുന്നവനാണ്. അവൻ നമ്മെ കുഴച്ചെന്നിരിക്കും, ഉടച്ചെന്നിരിക്കും, നമ്മളെ വാർത്തെന്നിരിക്കും. നമ്മളെ ഒരു ശില്പി എങ്ങനെ പണിയുമോ അതേപോലെ നമ്മളെ പണിയുവാൻ ദൈവത്തിന് പരമാധികാരം ഉണ്ട്. ഇവിടെ ഇതേ അർത്ഥത്തിലാണ് പറയുന്നത്, കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണുപോലെ. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നമ്മൾ തമ്പുരാന്റെ കയ്യിലിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. ആ ദൈവത്തിന് നമ്മളെ മാനപാത്രം ആക്കുവാനും ഹീനപാത്രം ആക്കുവാനും പറ്റും. ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ, നമ്മളെ ഉടച്ചു കളയുവാനും ആ ദൈവത്തിന് പറ്റും, നമ്മളെ വാർത്തെടുക്കുവാനും ദൈവത്തിന് പറ്റും. വിലയുള്ള പാത്രമാക്കുവാനും വിലയില്ലാത്ത പാത്രമാക്കുവാനും നമ്മുടെ കർത്താവിന് നമ്മളെ കൊണ്ട് പറ്റും. എന്നാൽ ഒരു കുശവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് താൻ ഉണ്ടാക്കുന്ന പാത്രത്തിന് വിലയുള്ള പാത്രമാകണം എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ആ കുശവൻ കഷ്ടപ്പെടാറില്ല. എന്നാൽ കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ ഒരു പാത്രം ചീത്തയായി പോയാൽ, വക്ക് കൊങ്കോണിച്ചു പോയാൽ, രൂപം വന്നില്ലെങ്കിൽ ആ കുശവൻ ആ മണ്ണെടുത്ത് എറിയുകയല്ല, നീക്കിക്കളയുകയല്ല അവിടെ ചെയ്യുന്നത്. പകരം ആ കുശവൻ അതിനെ വീണ്ടും ഉടച്ചു വാർക്കും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ ആ ദൈവം നമ്മളെ ഉടയ്ക്കും കേട്ടോ. ദൈവം നമ്മളെ ഉടയ്ക്കും, ദൈവം നമ്മളെ വാർക്കാൻ വേണ്ടി ഉടയ്ക്കും. ചില ഉടച്ചിലുകൾ, ചില വേദനകൾ, ചില കഷ്ടതകൾ, ചില കണ്ണുനീരിൻ്റെ താഴ്വരകൾ, മണ്ണുടയുന്നത് പോലെ, ഒരു മൺപാത്രം ഉടയുന്നത് പോലെ ജീവിതം ഉടഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അത് നമ്മുടെ തകർച്ചയ്ക്കല്ല, നമ്മളെ ശവപ്പെട്ടിക്കകത്ത് വെക്കാനല്ല, നാലാട മുമ്പിൽ നമ്മളെ പരാജയപ്പെടുത്താനല്ല. പിന്നെ എന്തിനാണ് ദൈവം നമ്മളെ ഉടയ്ക്കുന്നത്? ദൈവം നമ്മളെ ഉടയ്ക്കുന്നത് ഒരു പാത്രമായി മാറാൻ വേണ്ടിയാണ്. എന്നാൽ സാത്താൻ നമ്മളെ ഉടയ്ക്കുന്നത് നമ്മൾ തകർന്നു പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് സാത്താൻ അവൻ അറുക്കുവാനും മുടിക്കുവാനും വരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് വരുന്നത് സമൃദ്ധിയായ ജീവൻ തരാൻ വേണ്ടിയാണ്. ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ നിങ്ങൾക്ക് കൈമാറാം. കർത്താവിൻ്റെ കയ്യിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഉടഞ്ഞെന്ന് വരാം. തകർന്നു പോകുന്നത് പോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. പിടിവിട്ടുപോയ പട്ടം പോലെ നിങ്ങൾ ആയി എന്ന് തോന്നിയേക്കാം. കടലിൽ ഉലയുന്ന ഒരു കപ്പൽ പോലെ, അല്ലെങ്കിൽ വള്ളം ഒരു തോണി പോലെ നിങ്ങൾ ആടി ഉലഞ്ഞെന്നിരിക്കാം. പക്ഷെ നിങ്ങൾ തമ്പുരാന്റെ കയ്യിൽ കളിമണ്ണ് പോലെ, ഒരു കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ, നിങ്ങൾ തമ്പുരാന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഈ ഉടച്ചിലും ഉലച്ചിലും ഒക്കെ സംഭവിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ആത്മനിറവിൽ പ്രവചന ശബ്ദം ഞാൻ പറയാം, നിങ്ങൾ തകർന്ന് പോവുക ഇല്ല, നിങ്ങളുടെ പടക് മുങ്ങില്ല, നിങ്ങൾ വെള്ളം കുടിച്ച് ചാകില്ല, നിങ്ങളുടെ ജീവിതം അവസാനിക്കില്ല. നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ, ലക്ഷ്യ തുറമുഖത്ത് കൊണ്ടെത്തിക്കുവാൻ, ലക്ഷ്യമായ നിലയിൽ നിങ്ങളെ എത്തിച്ച് പണി പൂർത്തീകരിക്കാൻ ഈ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രത്തെയാണ് ദൈവം പണിയുവാൻ ഉപയോഗിക്കുന്നത്. എല്ലാ മണ്ണും കുശവൻ പാത്രം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കത്തില്ല. നമ്മൾ ചവിട്ടി നടക്കുന്ന ഈ ഭൂമിയിൽ നിരവധി മണ്ണുകളുണ്ട്. കറുത്ത മണ്ണുണ്ട്, പശയുള്ള മണ്ണുണ്ട്, എക്കൽ മണ്ണുണ്ട്, ചുമന്ന മണ്ണുണ്ട്. നോക്കുക, ഇനി എനിക്ക് പേരറിയാൻ വയ്യാത്ത പല മണ്ണുകൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ എല്ലാ മണ്ണിനെയും പാത്രമുണ്ടാക്കാൻ കുശവൻ എടുക്കാറില്ല. കുശവൻ പാത്രമുണ്ടാക്കാൻ എടുക്കുന്നത് ആറ്റിൽ നിന്നും തോട്ടിൽ നിന്നും വാരിയ മണ്ണുകൊണ്ടല്ല, ആറ്റിൽ നിന്നും തോട്ടിൽ നിന്നും വാരിയ മണ്ണുകൊണ്ട് വീട് പണിയാം. പക്ഷെ പാത്രം പണിയാൻ പറ്റത്തില്ല. ചുവര് തേക്കാൻ പറ്റും, പക്ഷെ പാത്രം പണിയാൻ പറ്റത്തില്ല. വിലയുള്ള പാത്രമായി മാറണമെങ്കിൽ വിലയുള്ള മണ്ണ് തന്നെ വേണം. ദൈവത്തിന് ബോധിച്ച മണ്ണ്, കുശവന് ബോധിച്ച മണ്ണായി മാറണം. അപ്പം ഒരു കുശവൻ ബോധിച്ച മണ്ണാണ് പാത്രം ഉണ്ടാക്കാൻ എടുക്കുന്നത്, അതിന് കളിമണ്ണ് തന്നെ വേണം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയാം, അടുത്ത ദൂത് നിന്നെ ബോധിച്ചത് കൊണ്ടാണ് നിന്നെ ചക്രത്തിൽ കൊണ്ടുവന്നത്. എല്ലാ മണ്ണും കൊണ്ടുവന്നില്ല കേട്ടോ. ചക്രത്തിൽ കൊണ്ടുവന്നതും ആ കുശവന്റെ പണിശാലയിൽ ഇട്ട് ചവിട്ടി അതിനെ പളുപ്പ് രീതി പശ രീതി ആക്കിയതും വെള്ളം ഒഴിച്ച് കുഴച്ചതും ഒക്കെ കുശവന് തോന്നിയ മണ്ണായതുകൊണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ കുഴഞ്ഞ അവസ്ഥകളും ചവിട്ടി മെതിക്കുന്ന അവസ്ഥകളും ഒക്കെ കടന്നു വരുന്നത് ദൈവത്തിന് നമ്മളെ തോന്നിയ ബോധിച്ച മണ്ണായതുകൊണ്ട്. നമ്മുടെ അവസ്ഥ എല്ലാവർക്കും ഇല്ല, നമ്മുടെ പോരാട്ടം എല്ലാവർക്കും ഇല്ല, നമ്മുടെ വേദന എല്ലാവർക്കും ഇല്ല, നമ്മുടെ കഷ്ടത എല്ലാവർക്കും ഇല്ല. അപ്പോഴാ പല്ല് ചോദിക്കുന്നത്, ദൈവത്തെ അറിയാത്ത ഇന്ന ആൾക്ക് ഇത്ര പ്രശ്നങ്ങളില്ലല്ലോ, മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ പോകുന്ന എനിക്കെന്താ ഇങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രതികൂലമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അർത്ഥം ഇത്രയേ ഉള്ളൂ, തമ്പുരാന് ബോധിച്ച മണ്ണാണ് നീ. തമ്പുരാന് ബോധിച്ചതായ മണ്ണായതുകൊണ്ടാണ് നിന്നെ ഉടച്ചും കുഴച്ചും നിന്നെ പശരൂപമാക്കത്തക്ക രീതിയിൽ ചവിട്ടി മെതിക്കുന്നത്.
അത് നിന്നെ പാത്രമാക്കിയെടുക്കാനാ. ഈ രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ ചില പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ദൂത് പറയുകയാ, നിങ്ങൾ വിലയുള്ള പാത്രമായി പുറത്തു വരാൻ വേണ്ടി ഒരു കുശവൻ ഉടയ്ക്കുന്നത് പോലും നിങ്ങളെ ഉടച്ചെന്നിരിക്കും. ഒരു കുശവൻ ചവിട്ടുന്നത് പോലും നിങ്ങളെ ചവിട്ടി നിരിക്കും. ഒരു കുശവൻ ഒരു പശരൂപമാക്കി മണ്ണിനെ തീർക്കുന്ന പോലെ നിങ്ങളെ ഉടച്ച് ഉടച്ച് ചവിട്ടി മെതിച്ച് നിങ്ങളെ കുഴച്ചെന്നിരിക്കും. അതിനർത്ഥം നിങ്ങൾ വിലയുള്ള പാത്രമായി മാറണം എന്നുള്ളതാണ്. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്ത വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, മറ്റാരും അനുഭവിക്കാത്ത കണ്ണുനീരും മറ്റാരും അനുഭവിക്കാത്ത കഷ്ടതയും മറ്റാരും അനുഭവിക്കാത്ത തീരാ വേദനകളും നിങ്ങളുടെ ജീവിതത്തിൽ ആമൻ അനുഭവിക്കുന്നെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത ഒരു സൗഭാഗ്യം, മറ്റാർക്കുമില്ലാത്ത ഒരു വില, മറ്റാർക്കുമില്ലാത്ത ഒരു അനുഗ്രഹം, മറ്റാർക്കുമില്ലാത്ത ഒരു ഉയർച്ച നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എല്ലാ മണ്ണിനും ഈ കുഴച്ചിലില്ല, എല്ലാ മണ്ണിനും ഈ ചവിട്ടില്ല, എല്ലാ മണ്ണിനും ഈ കറക്കമില്ല. എന്നാൽ മറ്റാർക്കുമില്ലാത്ത ചക്രത്തെ കറങ്ങുന്നതുപോലെ നീ കറങ്ങുന്നെങ്കിൽ, ജീവിതം കറങ്ങുകയാണെങ്കിൽ, ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ കറങ്ങി 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 നിന്റെ ജീവിതം ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ, അർത്ഥം മാന്യന്മാരുടെ മേശയിൽ, മാന്യന്മാരുടെ തീൻമേശയിൽ നീ ഒരു വിശേഷപ്പെട്ട വസ്തുവായി മാറാൻ പോകുകയാ. ചോദിക്കുന്ന വില കൊടുത്ത് നിന്നെ വാങ്ങിക്കത്തക്ക നിലയിൽ വിലയുള്ള പാത്രമാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാ. അതിനാണ് കർത്താവ് നിന്നെ ഉടയ്ക്കുന്നത്. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുകയാ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ തകരില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ നശിക്കില്ല. നിങ്ങളെ ഉടച്ചെന്നിരിക്കും, വാർത്തെന്നിരിക്കും, വേദന വന്നെന്നിരിക്കും, കണ്ണുനിരി കൂടെ കടന്നുപോയെന്നിരിക്കും. പക്ഷെ അവസാനം നിങ്ങൾ വിലയുള്ള, സൗന്ദര്യമുള്ള, വിലപിടിപ്പുള്ള ഒരു പാത്രമായി നിങ്ങൾ പുറത്തു വരും. ഇന്ന് രാവിലെ എത്രവരാഗ്രഹിക്കുന്നു കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങിയൊരു പാത്രമായി, വിലയുള്ള പാത്രമായി, അനുഗ്രഹിക്കപ്പെട്ട പാത്രമായി, ആമേൻ, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പാത്രമായി, ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പാത്രമായി, എന്നെ മാറ്റണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുശവൻ്റെ കയ്യിലിരിക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. ഒരു നാളും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. മറ്റൊരു ഭാഗത്ത് പറയുന്നു, നിന്നെ എൻ്റെ ഉള്ളംകയിൽ വരച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ അവൻ നിങ്ങളെ താങ്ങും. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നെ വരച്ചിട്ടിരിക്കും. അർത്ഥം ഒരു ശക്തിക്കും അവൻ്റെ കയ്യിൽ നിന്നും നിന്നെ പറിച്ചു കൊണ്ടുപോകുവാൻ പറ്റില്ല, തട്ടിയെടുക്കാൻ പറ്റില്ല. ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു അപ്പം കാക്ക കൊത്തിയെടുക്കുന്നതുപോലെ പിശാചിന് നിങ്ങളെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് സന്ദേശം കൈമാറുമ്പോൾ എത്ര പേർ ആമേൻ പറഞ്ഞ് ദൂതു ഏറ്റെടുക്കും? നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്നെ തട്ടിപ്പറിക്കുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുവാൻ, എൻ്റെ കുടുംബത്തെ തട്ടി നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിൻ്റെ കയ്യിൽ അമർന്നിരിക്കുകയാണ്. തമ്പുരാൻ്റെ കയ്യിൽ അമർന്നിരിക്കുന്ന നിങ്ങളെ ആമേൻ അമർത്തി കുലുക്കി അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം, ഒരു നല്ല ദൂതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൂതിനായി സ്തോത്രം. കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങയുടെ കയ്യിലിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ കുശവൻ നല്ല പാത്രം ഉണ്ടാക്കുന്നത് പോലെ ഞങ്ങളെയും പാത്രമാക്കി തീർക്കുന്ന, വിലയുള്ളതാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവേ, അവർ പാത്രമായി മാറട്ടെ, രൂപാന്തരപ്പെടട്ടെ, തമ്പുരാൻ്റെ കയ്യിൽ സുരക്ഷിതരായി മാറട്ടെ. ഉടച്ചിലുകളും വേദനകളും കർത്താവേ പൊളിയുന്ന അവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ അങ്ങയുടെ കയ്യിലാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങൾ ജീവിക്കേണ്ടതിന് അവിടുത്തെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണം. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ധൈര്യമടിരിക്കൂ, നിങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ്. ആർക്കും നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാൻ,
തട്ടിപ്പറിക്കാൻ പറ്റില്ല. നിങ്ങൾ, നിങ്ങളുടെ കുടുംബം, കുഞ്ഞുങ്ങൾ ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ദൈവം നിങ്ങളെ പാത്രമാക്കും, വിലയുള്ളതാക്കി മാറ്റും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലും ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.